വിനയ് ഫോർട്ട്, മൈഥിലി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷെറിയും ഷൈജു ഗോവിന്ദും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഗോഡ്സേക്ക് നിരവധി പുരസ്കാരങ്ങൾ നേടിയ ആദ്യ മദ്യാന്തം എന്ന സിനിമയ്ക്ക് ശേഷം ഷെറിയും ഷൈജു ഗോവിന്ദിന്റെ സഹോദരൻ ഷിജു ഗോവിന്ദും ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നു. സ്നേഹാഞ്ജലി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇ പി ദിനേശ് നമ്പ്യാരും സന്തോഷ് മണിക്കോത്തും ചേർന്ന് ഗോഡ്സെ നിർമ്മിക്കുന്നു. ഛായാഗ്രഹണം ജലീൽ ബാദുഷ, എഡിറ്റിംഗ് മനോജ് കണ്ണോത്ത്, ഗാനരചന അനിൽ പനച്ചൂരാൻ ബിജീഷ്, സംഗീതം ബിജിബാൻ. മലയാളത്തിലെ നവതലമുറ അഭിനേതാക്കളിൽ പ്രതിഭ കൊണ്ട് മുൻനിരയിൽ നിൽക്കുന്ന നടനാണ് വിനയ് ഫോർട്ട് എന്നതുകൊണ്ട് തന്നെയും ഏതുതരം കഥാപാത്രങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കാവുന്ന മികച്ച നടൻ എന്ന നിലയിലുമാണ് ഗോഡ്സെയിൽ വിനയ് ഫോർട്ടിനെ നായകനാക്കാൻ തീരുമാനിച്ചത്. ഗോഡ്സെയിൽ വിനയ് ഫോർട്ട് ഹരിചന്ദൻ എന്ന ആകാശവാണി അവതാരകനെ അവതരിപ്പിക്കുമ്പോൾ മഗ്ദൽന ഗോമസ് എന്ന നാടക വിദ്യാർത്ഥിനിയായി മൈഥിലി അഞ്ചു ഗെറ്റപ്പുകളിൽ എത്തുന്നു. 90s ഗോഡ്സെയുടെ പശ്ചാത്തലം. ആകാശവാണിയിൽ അവതാരകനാണ് ഹരിചന്ദ്രൻ. തികഞ്ഞ മദ്യപാനിയും അലസനും കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവനുമായ ഒരു അരാജകവാദി. ഒരു പ്രത്യേക ഘട്ടത്തിൽ അയാൾ ആകാശവാണിയിൽ ഗാന്ധിമാർഗം എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ നിയോഗിക്കപ്പെടുന്നു. സ്റ്റേഷൻ മാസ്റ്റർ മെഹബൂബ് ഖാന്റെ നിർബന്ധം സഹിക്ക വയ്യാതെ അയാൾക്കത് ഏറ്റെടുക്കേണ്ടി വരികയാണ്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആ പരിപാടി അവതരിപ്പിക്കുന്നതിന് അയാൾ ഗാന്ധിയെക്കുറിച്ച് പഠിക്കുന്നു. എന്നാൽ ഇത് ഹരിചന്ദ്രന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അയാൾ തുടർന്ന് ഗാന്ധിയനായി മാറുകയാണ്. മദ്യം, മാംസം, നുണപറച്ചിൽ എല്ലാം ഉപേക്ഷിച്ച് ഹരിചന്ദ്രൻ ഗാന്ധി മാർഗത്തിൽ ജീവിച്ചു തുടങ്ങുന്നു. ഇയാളുടെ മാറ്റം മറ്റുള്ളവരിൽ അത്ഭുതം ജനിപ്പിക്കുന്നു. ഇതിനിടയിലാണ് ഹരിചന്ദ്രൻ സ്കൂൾ ഓഫ് ഡ്രാമയിലെ മഗ്ദൽന ഗോമസ് എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ അഭിനയ വിദ്യാർത്ഥിയായ അവൾ വിചിത്ര സ്വഭാവ സവിശേഷതകൾക്ക് ഉടമയാണ്. താൻ അഭിനയിക്കുന്ന ഒരു നാടകത്തിലെ കഥാപാത്രമായി അടുത്ത നാടകം ചെയ്യുന്നതുവരെ ജീവിക്കും. ആ കഥാപാത്രത്തിന്റെ സ്വഭാവ രീതികളായിരിക്കും അവൾക്ക്. അങ്ങനെയിരിക്കെ ഹരിചന്ദ്രനും മഗ്ദലേന ഗോമസും ചേർന്ന് ഗാന്ധി നാടകം അവതരിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. ഗാന്ധിയായി ഹരിചന്ദ്രനും ഗാന്ധിയുടെ ഭാര്യ കസ്തൂർബയായി മഗ്ദലേന ഗോമസുമാണ് അഭിനയിക്കുന്നത്. അതോടെ ഇരുവരും യാഥാർത്ഥ്യത്തിലും അങ്ങനെ ജീവിച്ചു തുടങ്ങുന്നു. അവിടെ സിനിമ സങ്കീർണതകളിലേക്ക് കടക്കുകയാണ്. ഈ സിനിമയിൽ മൈഥിലിക്ക് 5 ഗെറ്റപ്പുകളാണ്. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളും തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുമാണ് ഗോഡ്സെയുടെ പ്രധാന ലൊക്കേഷനുകൾ. ഇന്ദ്രൻസ് ഗാന്ധിയൻ മൊയ്തു എന്ന കഥാപാത്രത്തെയും മാമുക്കോയ കോയ എന്ന ആകാശവാണിയിലെ ജീവനക്കാരനെയും സ്റ്റേഷൻ മാസ്റ്റർ മെഹബൂബ് ഖാനായി ജോയി മാത്യുവും ഗോഡ്സെയായി അഭിനയിക്കുന്ന നാടകക്കാരനായി സന്തോഷ് കീഴാറ്റൂരും അഭിനയിക്കുന്നു. വിനോദ് കോവൂരും സുർജിത്തും ടെലിവിഷൻ കോമഡി ആർട്ടിസ്റ്റുകളും ഗോഡ്സെയിൽ മറ്റു കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു. ട്രൈമാക്സ് റിലീസ് ഒക്ടോബർ അവസാനം ഗോഡ്സെ തിയേറ്ററുകളിൽ എത്തിക്കും.